നമസ്കാരം, ഞാൻ മൃണാൾ. നമ്മളെ താമരശ്ശേരി ചുരം ഉണ്ടല്ലോ, നമ്മളെ താമരശ്ശേരി ചുരം കോഴിക്കോടുന്ന് വയനാട് പോകുമ്പോ ചുരത്തിലേക്ക് ഒരു 45 മിനിറ്റ് ദൂരത്തിലാണ് ഈ റെസ്റ്റോറന്റ്. വയനാട്ടിലേക്ക് പോകാനുള്ള വണ്ടിയുള്ള തിരക്കാ, റെസ്റ്റോറന്റിലല്ല തിരക്കാ. ഈ വേറൊരു ലൊക്കേഷൻ പോയിന്റ് ഉണ്ട്, നാസർ എന്ന് പേരുള്ള ആൾക്കാരുടെ അസോസിയേഷൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അത്. അപ്പൊ ഇത് കണ്ടുപിടിച്ചാൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ കറക്റ്റായില്ലേ? ഈ ഭാഗങ്ങളില് നല്ല ആട്ടർച്ചയും നല്ല പോത്തർച്ചയും കിട്ടും. അത് ഈ ഭാഗങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പാട്ടും സൂപ്പില് തുടങ്ങിയല്ലേ, അതല്ലേ എന്റെ ഒരു ഭംഗി. ഇതിനകത്ത് എല്ലാരും ഉണ്ടല്ലോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇന്നൊരു ശനിയാഴ്ചയാണ്. എനിക്ക് സുൽത്താൻ ബത്തേരി വരെ പോണം. അപ്പൊ ശനിയാഴ്ച വയനാട്ടിലേക്ക് ഭയങ്കരമായിട്ടുള്ള ആളുകളുടെ ഒഴുക്കാണ്. എനിക്കറിയില്ലായിരുന്നു റോഡ് നിറയെ ട്രാഫിക്കാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കഴിച്ച് സമാധാനപരമായിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് പോയാൽ മതിയല്ലോ, ട്രാഫിക് കുറച്ച് കുറയായിരിക്കും. ഈ വയനാടെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക വയനാടൻ കുരുമുളകൊക്കെ ആണ്. ആക്ച്വലി സ്പൂൺ കൊണ്ടൊന്നും കുടിക്കേണ്ടതല്ല. പുറത്തൊരു ചെറിയ മഴയുണ്ട്. മഴയത് ബെസ്റ്റ് അല്ലേ? വികേന്റെ ഒരു കഥയെ പറയുന്ന പോലെ ഇവൻ എങ്ങനെ അകത്തേക്ക് ചെന്നാല് ഉള്ളില് ചാരം മൂടിക്കിടക്കുന്ന വിശപ്പിന്റെ കനലുകള്. പുറത്തൊരു കുരുമുളകുണ്ട്, ചെറിയുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, സ്പൈസസ് ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ വയനാട് പോയപ്പോ ഇതേപോലെ പോകുന്ന വഴിക്ക് ഞാൻ കഴിച്ചിരുന്ന ഒരു പ്രത്യേക പോത്തിൻ്റെ കാല് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അത് കുറേ കാലം മുമ്പാണ്. അതിനുശേഷം പല റെസ്റ്റോറൻറ്റുകളിലും പോത്തിൻ്റെ കാല് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്പെഷ്യല് ആടിൻ്റെ കാലാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗത്ത് നല്ല മീറ്റ് കിട്ടും, അത് നന്നായി കുക്ക് ചെയ്യുന്നവരുകൂടിയുണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാലേ കിട്ടുകയുള്ളൂ. പോയിട്ട് ഒരാടിൻ്റെ കാല് എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഇതെങ്ങനെ എടുക്കും? ഇതിന് തക്കാളിയാണ്. ഇതൊക്കെ ഇങ്ങനെ ഊരി ഊരി വരികയെന്നേ കഴിക്കാൻ പറ്റുന്ന ചൂടുവേ ഉള്ളൂ. ഞാൻ വയനാട്ടിൽ പോത്തിൻ്റെ പരിപാടികൾ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ആടിൻ്റെ പരിപാടി പെർഫെക്റ്റ്ലി കുക്ക്. ചൂടി ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. ഇതുപോലത്തെ സാധനം ഞാൻ കേരളത്തിൽ കഴിച്ചിട്ടില്ല. അറേബ്യൻ നാടുകളിലൊക്കെ കിട്ടും, അങ്ങനെ ആടൊക്കെ ഗ്രില്ല് ചെയ്യുന്നതും. പക്ഷെ ഇത് വാഴയിലൊക്കെ പൊതിഞ്ഞ് ഗ്രില്ല് ചെയ്യുമ്പോഴേ അതിൻ്റെതായിട്ടുള്ളൊരു എന്റെ വേറെ ഗുണം നിങ്ങൾ ഒരുപാട് സ്പൈസസ് യൂസ് ചെയ്ത് ശീലിച്ചാളെന്ന് വെച്ചു നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിരിക്കും. അതേപോലെ നിങ്ങളിപ്പോൾ അറബി നാട്ടിലോ മറ്റോ അങ്ങനെ സ്പൈസസ് ഒന്നും ഇല്ലാതെ അങ്ങനെ ജീവിച്ചൊരാളെന്ന് വെച്ചു നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു ബാലൻസിലാണ് കിടക്കുന്നത്.
എടുക്കുമ്പോൾ തന്നെ താഴെ വേണം. തിരക്കേടില്ലല്ലോ. മട്ടനെ പോലെ അല്ല, നല്ല ചൂടാണ്, വെഞ്ച് ചൂടാണ്. റൈസ് കാണുമ്പോഴേ അറിയാല്ലേ കൊള്ളാന്ന്. അടുത്തതായി ശാസ്ത്രീയമായി എങ്ങനെ മന്തി കഴിക്കാം. മന്തി റൈസ് നമ്മളിങ്ങനെ എടുത്ത് വെക്കുക. ഓക്കെ, എടുത്ത് വെച്ചല്ലോ, റെഡി ആണല്ലോ. ഓക്കെ, അടുത്തതായി മയണൈസ്. മയണൈസ് ഇങ്ങനെ എടുത്തിട്ട് ധാരാളം മയണൈസ് ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഈ റൈസ് മയണൈസുമായിട്ട് നന്നായിട്ട് കൂടി കുഴക്കുക. ഓക്കെ, കുറേ മയണൈസ് കയ്യിലൊക്കെ പറ്റും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടാവും, അത് മയണൈസിൻ്റെ ഒരു സ്നേഹനിർഭരമായ വിരലുകളെ ആലിംഗനം ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് ഇത് ബീഫാകുന്നു. വേണമനെ വേണ്ട, റൈസ് ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ മിക്സ് ഇങ്ങനെ ബീഫിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ എടുക്കുക. ആക്ച്വലി ആ മയണൈസ് നല്ലതാണ്, അത് റൈസിനെ കൊന്നിട്ടില്ല. കുറച്ച് ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ ചുമ്മാ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തത്. ഇത് മട്ടൻ പോലെ മൈൽഡ് അല്ല, കുറച്ചുകൂടെ മുകളിലാവും എരിവൊക്കെ. കോഴിക്കോടായാലും വയനാടായാലും നല്ല ഭക്ഷണം കിട്ടും. വയനാട്ടിലേക്ക് പോകുന്ന വഴി അങ്ങനെ തന്നെയാണ്.